Hi friends, welcome back to my channel. In this video, I will show you a smoothie. Fruits, nuts, kattar vaayada pulp, ellam chertha nalla healthy aayittulla smoothie aanu innu nammal undakkan povunnathu. Tasty aayittulla smoothie engane undakkamennu namukku nokkam. Smoothie undakkanayittu fresh fruits thanne edukkanam. Fruits we blend ചെയ്തു അങ്ങനെ തന്നെ കഴിക്കാനാണ് ചെയ്യുന്നത് ഇത് അരിച്ചെടുക്കില്ല അതുകൊണ്ട് അതിനു പറ്റിയ ഫ്രൂട്ട്സ് വേണം നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട് സ്ട്രോബറിക്ക് പകരം പൈനാപ്പിൾ നല്ലൊരു ഓപ്ഷൻ ആണ് ഞാൻ ഇപ്പോ എടുത്തിരിക്കുന്നത് ആപ്പിളും സ്ട്രോബറിയുമാണ് നമ്മൾ ഇന്ന് രണ്ട് പേർക്കുള്ള സ്മൂത്തി ആണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇനി നമുക്ക് വേണ്ടത് കറ്റാർ വാഴയുടെ ഒരു ചെറിയ പീസും 20 അണ്ടിപ്പരിപ്പുമാണ് Cashew nuts നന്നായിട്ട് കുതിർത്തതാണ് 4 മണിക്കൂർ കുതിർത്തു വെച്ചിരിക്കുന്നതാണ് 4 മണിക്കൂർ കുതിർക്കാൻ സമയം കിട്ടില്ലെങ്കിൽ ചൂടുവെള്ളത്തിൽ 10 മിനിറ്റ് ഇട്ടാലും മതി ഇനി നമുക്ക് ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്ത് എടുക്കാം സ്മൂത്തി നമ്മൾ അരിച്ചെടുക്കാത്തതുകൊണ്ട് തന്നെ ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയണം കുരു ഉണ്ടെങ്കിൽ അത് മാറ്റി കളയണം സ്ട്രോബറി രണ്ടായിട്ട് മുറിച്ചെടുക്കാം ആപ്പിളും തൊലിയും കുരുവും എല്ലാം കളഞ്ഞിട്ട് ചെറുതായിട്ട് മുറിച്ചെടുക്കാം കറ്റാർ വാഴയുടെ സൈഡിലുള്ള മുള്ള പോലുള്ള ഭാഗം ചെത്തി കളഞ്ഞിട്ട് മുകളിലുള്ള സ്കിന്നു മാറ്റാം എന്നിട്ട് നമ്മൾ ഒരു സ്പൂൺ കൊണ്ടോ മറ്റോ ഉള്ളിലുള്ള പൾപ്പ് മാത്രം മാറ്റി എടുക്കണം ഒരു ഗ്ലാസ് സ്മൂത്തിയിൽ 1 മുതൽ 2 ടീസ്പൂൺ വരെ കറ്റാർ വാഴയുടെ പൾപ്പ് നമുക്ക് ചേർക്കാം സ്മൂത്തിയിലും ജ്യൂസിലും ഒക്കെ ചേർക്കാൻ നമ്മുടെ വീട്ടിൽ തന്നെ നട്ടു വളർത്തുന്ന കറ്റാർ വാഴയുടെ പൾപ്പ് എടുക്കുന്നതാണ് എപ്പോഴും നല്ലത് ഇത് നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം ഇതിലേക്ക് നമുക്ക് കുതിർത്തു വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം അണ്ടിപ്പരിപ്പിന് പകരം കുതിർത്ത ബദാം ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ എണ്ണയില്ലാതെ വറുത്ത കപ്പലണ്ടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒരു മിക്സിയിലേക്ക് മാറ്റി നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഇതിൽ നമ്മൾ ഇപ്പം വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല സ്മൂത്തി ഉണ്ടാക്കാനായിട്ടുള്ള ഫ്രൂട്ട്സ് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം അങ്ങനെ ചെയ്തില്ലെങ്കിൽ നമുക്ക് കുറച്ച് ഐസ് ക്യൂബ്സും കൂടെ ഇപ്പം ഇട്ട് കൊടുക്കാവുന്നതാണ് എന്നിട്ട് എല്ലാം കൂടെ നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഇപ്പോൾ എല്ലാം നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇതിന്റെ കൺസിസ്റ്റൻസി ഒന്ന് നോക്കാം ഇപ്പോൾ കാഷ്യൂ നട്ട്സും ഫ്രൂട്ട്സും എല്ലാം കൂടെ ചേരുമ്പോൾ നല്ല തിക്ക് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി ആണ് നമുക്ക് കിട്ടുന്നത് കൂടുതൽ കട്ടി തോന്നുവാണെങ്കിൽ കുറച്ചും കൂടെ വെള്ളം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് എടുത്താൽ മതി സ്മൂത്തിയിൽ പഞ്ചസാര സാധാരണ ചേർക്കാറില്ല ഫ്രൂട്ട്സിൻ്റെ ഒക്കെ ആ മധുരം ഉണ്ടല്ലോ നമ്മളൊന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം തേൻ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ എന്തായാലും കുറച്ച് തേൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അല്പം വെള്ളവും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തു ഹെൽത്തി ആയിട്ടുള്ള സ്മൂത്തി തയ്യാറായി കഴിഞ്ഞു നമുക്കിനി ഇത് 2 ഗ്ലാസ്സിലായിട്ട് സെർവ് ചെയ്യാം അരിച്ചെടുക്കാത്തതുകൊണ്ട് തന്നെ പഴങ്ങളുടെ നാരുകളൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല ജ്യൂസുകൾ കഴിക്കുന്നതിലും നല്ലത് പഴങ്ങൾ സ്മൂത്തി ആയി കഴിക്കുന്നതാണ് എപ്പോഴും നല്ലത് അതും പലതരം പഴങ്ങൾ ചേരുന്നതുകൊണ്ട് അത് കൂടുതൽ ഹെൽത്തിയാണ് കറ്റാർ വാഴയും കൂടെ ചേർത്തത് കൊണ്ട് തന്നെ ഇതൊരു ഡീറ്റോക്സ് സ്മൂത്തിയാണ് നമ്മുടെ ശരീരത്തിലെ വിഷാംശങ്ങളൊക്കെ നീക്കാൻ കറ്റാർ വാഴയ്ക്ക് കഴിവുണ്ട് ഈ സ്മൂത്തി ഇപ്പം ഗാർണിഷ് ചെയ്യുന്നത് ഡ്രൈ ഫ്രൂട്ട്സ് വെച്ചിട്ടാണ് പിന്നെ കുറച്ച് തേനും കൂടെ അതിൻ്റെ മുകളിൽ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഓപ്ഷനിലാണ് ഫ്രഷ് ഫ്രൂട്ട്സ് തന്നെ കട്ട് ചെയ്തിടാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത് ഓൾ എന്നുള്ള ഓപ്ഷനും പ്രസ് ചെയ്യണം അപ്പോഴേ നോട്ടിഫിക്കേഷൻസ് കിട്ടത്തുള്ളൂ മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കാണാം
താങ്ക് യു ഫോർ വാച്ചിങ് വിങ്സ് ഓഫ് ഫ്ലേവർ.